വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റുമരിച്ച് തേങ്ങ അരച്ച് കറി വെക്കാൻ പോവുക കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഒരിക്കൽ പോലും കഴിച്ച് കാണത്തില്ല, അത് ഉറപ്പാട്ടോ. ഇതിൻ്റെ രുചി അറിയണേ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ പറയണം. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നല്ല വലിയ ആറ്റുമരിച്ചും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ ഇരുമ്പും പുളിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് തേങ്ങ വേണം. അപ്പം ഞാനിപ്പോൾ കുറച്ച് തേങ്ങ കഴുത്തി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മിക്സിക്കകത്താണ് കേട്ടോ ഇതിങ്ങനെ പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ചുരണ്ടിയെടുക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ അതിലേക്ക് ഇതുപോലെ വലിയ രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് മുരശ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനായിട്ടുള്ളൊരു ടിപ്പാകട്ടോ, നമ്മുടെ ഈ പപ്പായയുടെ ഇലയില്ലേ, പപ്പായയുടെ ഇലയും ഉപ്പുകല്ലും ഇട്ട് തേച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് പളവിളാന്ന് വെട്ടിത്തിളങ്ങും നമ്മുടെ മീൻ. അപ്പം കണ്ടാകവും ഒക്കെ ഇങ്ങനെ കറുത്തല്ലേ നേരത്തെ ഇരുന്ന്. അപ്പം നന്നായിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ഇലയിടുവാണെങ്കിൽ. അപ്പം നമ്മുടെ അരപ്പ്, അരച്ച് വെച്ച അരപ്പ് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ ഇതുപോലൊരു മൂന്നാലഞ്ച് കഷ്ണം ഉള്ളി, അതൊന്ന് ഒരു നാല് ഒക്കെ ആയിട്ടൊന്ന് കുളന്നിട്ടാൽ മതി. തീരെ അങ്ങ് ചെറുതാക്കി ഇടണ്ട കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇപ്പം രണ്ട് പച്ചമുളകും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടംപുളി പേരിനൊന്ന് ചേർക്കുന്നേ ഉള്ളൂ, മീനല്ലേ. അപ്പം എന്താണെന്ന് പറഞ്ഞാലും ഒരു കഷ്ണം കൊടംപുളിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൊടുത്തേ ഉള്ളൂ. അതുകൂടാതെ നമ്മുടെ ഇരുമ്പം പുളി ചെറുതായിട്ട് മുറിച്ചു, അതൊക്കെ നമ്മുടെ പുളിക്ക് ആവശ്യം. ഞാനിപ്പോൾ ഒരു 10-12 പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടിയാണേലും കാശ്മീരി മുളക് പൊടിയായിരുന്നു ഞാൻ ചേർത്തത്. അങ്ങനെ നമ്മളതെല്ലാം ചേർത്ത് അരപ്പ് തിളച്ച് വരുമ്പം തന്നെ ആദ്യം കുറച്ചുകൂടി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തീ കുറച്ച് നമ്മൾ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ട് ഇപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ വെന്ത് അരപ്പൊക്കെ പാകത്തിന്, അതായത് നമ്മുടെ ആവശ്യത്തിന് ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വീണ്ടും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ കറി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ മീൻ കറി. ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം.